Welcome to IKT FM. ഗുഡ് മോർണിംഗ് ഐ കെ ടി ഫം റേഡിയോയുടെ സൂപ്പർ സൺഡേ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം. ഞാൻ സന, ഇന്നതിനോടൊപ്പം ചേരുന്നു റീഷ. ഇന്ന് മാന്യ ശ്രോതാക്കൾക്കായി എന്തൊക്കെയാണാവോ? നീ വെറുതെ തോക്കിനുള്ളിൽ കയറി വീടി വെക്കല്ലേ? ശരിയെന്ന, ഞാനൊന്നും ചോദിക്കുന്നില്ല. ഇതിപ്പോ അമേരിക്കൻ പ്രസിഡന്റ് റിസൾട്ട് പോലെ ആയല്ലോ. ഓഹോ, അങ്ങനെയാണോ? ലോകത്തെ വികസിത രാജ്യങ്ങളിൽ ഭീമന്മാരായ അമേരിക്കൻ പ്രസിഡന്റിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ അറിയുമോ നിനക്ക്? പിന്നെല്ലാതെ, ലോകത്തിലെ ഏറ്റവും ശക്തമായ അധികാര പദവിയാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം. പ്രധാന സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റിന് ലഭിക്കുന്ന പരിഗണന വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഈ സ്ഥാനത്തെത്തുന്ന ഒരാൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാത്തവരാണ് അധികവും. $400,000 അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിവർഷ വേതനം. വൈറ്റ് ഹൌസ് എന്ന ഔദ്യോഗിക വസതിയും ഒരു വിമാനവും ഹെലികോപ്റ്ററും ഔദ്യോഗിക കാറും തുടങ്ങി സ്ഥാനത്തെത്തുന്നവരെ കാത്തിരിക്കുന്ന നേട്ടങ്ങൾ പലതാണ്. 1800 വൈറ്റ് ഹൌസ് നിർമ്മിച്ചത്. 6 നിലകളുള്ള ഈ കെട്ടിടത്തിന്റെ വിസ്തൃതി 55,000 സ്ക്വയർ ഫീറ്റ് ആണ്. 132 മുറികളും 35 ശുചിമുറികളും ഈ കെട്ടിടത്തിലുണ്ട്. ഇവിടെ ഒരു ടെന്നീസ് കോർട്ടും ബൌളിംഗ് അലിയും സിനിമാ തിയേറ്ററും വ്യായാമം ചെയ്യാനുള്ള ട്രാക്കും നീന്തൽ കുളവും ഉണ്ട്. ബ്ലെയർ ഹൌസ് എന്നാണ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരത്തിന്റെ പേര്. ഇത് വൈറ്റ് ഹൌസിനേക്കാൾ വലിയ കെട്ടിടമാണ്. അമേരിക്കൻ പൗരനും 14 വർഷമായി അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കുന്ന 35 വയസ്സിലേറെ പ്രായമുള്ള ഒരാൾക്കാണ് പ്രസിഡന്റ് ആവാൻ കഴിയുക. $400,000 ശമ്പളത്തിന് പുറമെ ചെലവുകൾക്കായി $50,000 വേറെയും നൽകും. നികുതി അടക്കേണ്ടാത്ത $100,000 യാത്രക്കായി നൽകും. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വിരമിച്ചാൽ $200,000 വീതം പ്രതിവർഷം പെൻഷനായി ലഭിക്കും. $200,000 വീതം ആനുകൂല്യങ്ങളായും ലഭിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന കാറാണ് അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന ബീസ്റ്റ്. രാസായുധം ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളെ വരെ ഇതിന് ചെറുക്കാനാവും. 5 പാളികൾ ഉള്ളതാണ് ജനൽ ചില്ല. ഇനിയും പറഞ്ഞു വെറുപ്പിക്കേണ്ട. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളുമായി നമുക്ക് മുന്നിലെത്തുന്നു നമ്മുടെ സ്വന്തം സഫ. നമസ്കാരം, ഇന്നത്തെ പ്രധാന വാർത്തകൾ. അമേരിക്കയുടെ 46-ാമത് പ്രസിഡന്റായി ജോ ബൈഡൻ സ്ഥാനമേൽക്കും. അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റായി കമല ഹാരിസ്. US വൈസ് പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയാണ് കമല. വൈസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരിയും കമലയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട വോട്ടെടുപ്പും അവസാനിച്ചതോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നു. മഹാസഖ്യത്തിന് മുന്നേറ്റം പ്രവചിക്കുന്നതാണ് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ. ബിനീഷ് കോടിയേരിക്കെതിരായ എൻഫോഴ്സ്മെന്റ് കേസിൽ പാർട്ടി എന്ന നിലയിൽ ഇടപെട്ടിട്ടില്ലെന്നും ഇടപെടുകയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സംസ്ഥാനത്ത് ഇന്നലെ 64,051 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 7,201 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 28 മരണങ്ങളാണ് ഇന്നലെ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 1,668. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാവും മഞ്ചേശ്വരം MLA MC കമറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വർണ്ണക്കടത്തും ലൈഫ് അഴിമതിയും തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കാൻ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി തീരുമാനം. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി അടുത്ത മാസം 3 പരിഗണിക്കും. ഇത്തവണത്തെ JCB പുരസ്കാരം എസ് ഹരീഷിന്റെ മീശ എന്ന നോവലിന്. 25,00,000 രൂപയാണ് പുരസ്കാര തുക. ഹാർപ്പർ കോളിൻസ് പുറത്തിറക്കിയ മൂസ്റ്റാഷി എന്ന ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് പുരസ്കാരം. പ്രതികൂല കാലാവസ്ഥയ്ക്കിടെ കോവിഡ് വ്യാപന ശേഷിയുള്ള ആദ്യ റോക്കറ്റ് വിക്ഷേപണ ദൗത്യം പൂർത്തിയാക്കി ISRO. ശ്രീഹരിക്കോട്ടയിലെ ലോഞ്ച് പാഡിൽ നിന്നാണ് PSLV-C 49 വിക്ഷേപിച്ചത്. രാജ്യത്ത് ഇന്നലെ 46,152 കോവിഡ് രോഗികൾ, മരണം 556. ഇതോടെ ആകെ മരണം 126,162. ഇസ്ലാമിക നിയമങ്ങൾ അടിസ്ഥാനമാക്കി രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന വ്യക്തി നിയമങ്ങളിൽ സമഗ്ര പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച UAE. കായികം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി സൂപ്പർ സൺഡേയിലെ സൂപ്പർ ഗസ്റ്റിലേക്ക് പോകാം. അതെ അതെ, ഗസ്റ്റ് കാത്തിരുന്ന് കാത്തിരുന്ന് മുഷിഞ്ഞു ആവോ. 1-ാം റാങ്കിന്റെ 10-മാറ്റ തിളക്കത്തിൽ IKTയുടെ അഭിമാനമായി മാറിയ ഭോപ്പാൽ ഐസറിൽ നിന്നും BSMS ഡ്യുവൽ ഡിഗ്രിയിൽ 1-ാം റാങ്കും ഇപ്പോൾ IISc ബാംഗ്ലൂരിൽ കെമിസ്ട്രിയും PCDയും ചെയ്യുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ജുസൈനാക IKTFM റേഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം. ഭോപ്പാലിലെ ഐസറിൽ നിന്നും 1-ാം റാങ്കോടെ ഗോൾഡ് മെഡൽ നേടിയ കേരളത്തിലെ ആദ്യ മുസ്ലിം പെൺകുട്ടിയാണല്ലോ താങ്കൾ. ഈ നേട്ടം പ്രതീക്ഷിച്ചിരുന്നോ? ലഭിച്ചപ്പോൾ എന്താണ് തോന്നിയത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എന്റെ സ്വന്തം സ്കൂളിന്റെ ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള IKTFM റേഡിയോയിൽ എന്നൊരു മുഖ്യാതിഥിയായി വിളിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ജീവിതത്തിലെ സന്തോഷമുള്ളൊരു നിമിഷം തന്നെയായിരുന്നു ഐസർ ഭോപ്പാലിൽ നിന്ന് ഗോൾഡ് മെഡലിസ്റ്റ് ആവാൻ കഴിഞ്ഞത്. ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്ന 1-2 വർഷക്കാലം
ആ സമയത്തൊന്നും ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലും 5 വർഷം തീർത്തിട്ട് ഇവിടെ നിന്ന് പോകണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എക്സ്പെക്ടേഷൻസ് ആദ്യമൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ഹൈസ്കൂൾ പഠനകാലത്ത് എന്തായിരുന്നു താങ്കളുടെ ലക്ഷ്യം? ഇപ്പോഴുള്ള അതേ ലക്ഷ്യം തന്നെ ആയിരുന്നോ? സ്കൂൾ പഠനകാലത്ത് ഇതേ ലക്ഷ്യം തന്നെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ മുഴുവനായിട്ടും അതേ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഞാൻ എല്ലാവരെയും പോലെ MBBSലോ എഞ്ചിനീയറിംഗിലോ ഒന്നും വലിയൊരു താല്പര്യമുള്ള ആളായിരുന്നില്ല. എൻ്റെ മനസ്സിൽ ഡിഗ്രി PG അങ്ങനെ പഠിച്ചിട്ട് ഒരു അക്കാഡമിക് ഫീൽഡിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ ഐസറുകളെ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് എനിക്കന്ന് അത്ര ബോധവതിയായിരുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത് എൻ്റെ +2 പഠനം അവസാനിക്കാനാവുന്ന സമയത്താണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ കഴിയുന്നത്. എനിക്ക് എടുക്കേണ്ട കോഴ്സുകൾ ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. അത് നാട്ടിലെ കോളേജിൽ പഠിക്കണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. IKTHSSലെ പൂർവ്വ വിദ്യാർത്ഥിയാണല്ലോ ജുസൈന. ഈ നേട്ടം കൈവരിക്കാനായി ഏതെങ്കിലും പ്രത്യേക വ്യക്തികളോ പ്രധാന സംഭവങ്ങളോ പ്രചോദനമായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ശ്രോതാക്കൾക്ക് വേണ്ടി അതൊന്ന് പങ്കുവെക്കാമോ? ഒരു പ്രത്യേക വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവമോ പ്രചോദനമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ സ്റ്റെപ്പിലും ഞാൻ പാസ് ചെയ്ത് പോയിട്ടുള്ള ആൾക്കാർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഒരു ഡ്രീമിലേക്ക് നയിച്ചിട്ടുള്ളവരാണ്. ഇപ്പിൽ പഠിക്കുന്ന തൊട്ടുള്ള എൻ്റെ ടീച്ചേഴ്സ്, ചിലപ്പോൾ ഗുണനപ്പട്ടിക പഠിക്കാതെ പോയിട്ട് എന്നെ അടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാതെ പോകുമ്പോൾ വഴക്ക് പറഞ്ഞിട്ടുള്ള ടീച്ചേഴ്സ് മുതൽക്ക്, പിന്നെ UPയിൽ പഠിക്കുമ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ്, ഹൈസ്കൂളിലെത്തുമ്പോൾ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരുപറ്റം നല്ല ടീച്ചേഴ്സ്, പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം SSLC ഉള്ള കാലമാണ് ഹൈസ്കൂള്, അപ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, അവരുടെ സമയം പോലും മാറ്റിവെച്ചിട്ട് നമുക്ക് വേണ്ടി എക്സ്ട്രാ അവേഴ്സ് എടുത്തിട്ട് പറഞ്ഞു തരുന്ന ടീച്ചേഴ്സ്. പ്ലസ്2ലെത്തിയ സമയത്താണെങ്കിൽ നാടകത്തിനൊക്കെ വേണ്ടിയിട്ട് കുറേ ക്ലാസ് മിസ്സായി ചാപ്റ്റേഴ്സുകൾ ഒന്നും ഞാൻ കേൾക്കാത്ത ചാപ്റ്റർ ഫൈനൽ എക്സാമിൻ്റെ മോഡൽ എക്സാമിൻ്റെ തലേന്ന് വന്ന് ഇരുത്തി പറഞ്ഞു തന്നിട്ടുള്ള എൻ്റെ ടീച്ചേഴ്സ്. അത് കഴിഞ്ഞ് പിന്നെ ഐസർ ഭോപ്പാലിൽ പോവുകയാണെങ്കിൽ എന്തെങ്കിലും നാഷണൽ ലെവൽ കോമ്പറ്റീറ്റീവ് എക്സാം, നെറ്റ് പോലെയുള്ള എക്സാം വരുന്ന സമയത്ത് ലാബിൽ നിന്ന് ഫ്രീ ആയിട്ട് എന്നെ വിടുന്ന എൻ്റെ പ്രൊഫസേഴ്സ്, എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ PhD ചെയ്യുന്ന എൻ്റെ ഗൈഡ്, എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നവരാണ്. അവരൊക്കെ കാണുമ്പോഴാണ് ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. ഫാമിലിയും അത് വേറൊരു തരത്തിലുള്ള മോട്ടിവേഷനാണ്. ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻ്റ് ആയിട്ട് പറയുന്നില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലൂടെ പാസ് ചെയ്തിട്ട് പോയിട്ടുള്ള ഓരോ വ്യക്തികളും പ്രചോദനമായിരുന്നു എന്ന് വേണം പറയാൻ. വളർന്നു വരുന്ന നിങ്ങളുടെ പിൻഗാമികളായ ഞങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ഒന്ന് പങ്കുവെക്കാമോ? ഒരിക്കലും ജീവിതത്തിൽ പരാജയം സംബന്ധിച്ച് പിന്മാറരുത്. നെവർ ഗിവ് അപ്പ്. എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല. അല്ലെങ്കിൽ എൻഡ് റിസൾട്ട്, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ട് അതിന് കിട്ടുന്ന എൻഡ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്ത പോലെ വന്നൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ ഒരു കാര്യം ഓർക്കുക, ഒരു ഖുറാനിക് വേർഡ്സ് ആണ്, ഹീ വിൽ ഗിവ് യു ബെറ്റർ ദാൻ വാട്ട് വാസ് ടേക്കൺ ഫ്രം യു. അതായത് നമ്മുടെ നല്ല നാളുകൾ വരാൻ പോകുന്നേയുള്ളൂ. നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അതിലും നല്ലത് നമുക്ക് തരാൻ ദൈവം വിചാരിച്ചിട്ടുണ്ടാകും. ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവരും എക്സ്പീരിയൻസ് വന്ന് പെർഫെക്റ്റ് ആകുന്നത്. നമുക്ക് വേണ്ടത് ഹാർഡ് വർക്ക്, നമ്മൾക്ക് നമ്മളിലുള്ള വിശ്വാസം. അങ്ങനെ ആണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ നമ്മളെ ചുറ്റുമുള്ളവർ മൊത്തം നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളവരായിരിക്കും. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവേഷണത്തെക്കുറിച്ചും സ്ഥാപനത്തെക്കുറിച്ചുമുള്ള വിശേഷങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ? ഞാനിപ്പോൾ PhD ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ്. ISCനെ കുറിച്ച് ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറയാം. 1909 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഏഷ്യൻ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 2020 36th സ്ഥാനമാണ് ISC. ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ISC. ഞാൻ ചെയ്യുന്നത് കെമിസ്ട്രിയിലാണ്, PhD ചെയ്യുന്നത്. സ്പെസിഫിക്കലി ഇനോർഗാനിക് കെമിസ്ട്രിയിലാണ്. തന്റെ ശാസ്ത്ര ഗവേഷണത്തിന്റെ വിലപ്പെട്ട കനംപെട്ട സമയം മാതൃവിദ്യാലയത്തിലെ IKTHSS റേഡിയോയിലൂടെ പ്രചോദനാത്മകവും ചിന്താത്മകവുമായ അനുഭവങ്ങൾ പങ്കുവെച്ച ജുസൈനക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. പ്രാണനാമോരൻ താരനെ
എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നാളെ കേൾക്കും വരേക്കും ഗുഡ് ബൈ.